വെൽക്കം ടു റൂഫ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. വളരെ എളുപ്പത്തിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ച് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജ്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത്, ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്, നാരങ്ങാ നീര് ഒരു പകുതി നാരങ്ങയുടെ നീരാണിത്, മസാല പൊടിച്ചത്, മല്ലിയില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് മയോണൈസും കൂടെ വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള ചിക്കനിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം, മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ മസാല പൊടിച്ചതാണിത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സായിട്ട് വന്നതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. 15 മിനിറ്റ് മാറ്റി വയ്ക്കണത് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനാണ്, 15 മിനിറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്കിട്ട് 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. വേവിക്കാൻ വെച്ച ചിക്കൻ്റെ കുക്കറിൽ 2 വിസിൽ പോയിട്ടുണ്ട്. എൻ്റെ പ്രസ്റ്റീജിൻ്റെ കുക്കറായതുകൊണ്ട് 2 വിസിലാണ് പോയത്. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും വേവിക്കേണ്ടത്. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കൻ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട, ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അത് കാരണം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മാത്രം മതി. ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം, പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി കുക്കായ ചിക്കനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഇനി ചിക്കനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് അധികം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. ഈ മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. മയണൈസിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. 6 ടീസ്പൂൺ മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാവണവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഈ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാൻ ബണ്ണാണ് എടുത്തേക്കണത്. ഇത് സാധാരണ ബണ്ണാണ്, ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബണ്ണാണിത്. ഇനി ബണ്ണില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം ഇത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഈ ബണ്ണ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബണ്ണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സൈഡിലും മയോണൈസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ മയോണൈസ് രണ്ട് സൈഡിലും, ബണ്ണിൻ്റെ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം. ബണ്ണിൻ്റെ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ മയോണൈസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. മയോണൈസ് ഇത്തിരി കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ മയോണൈസ് ഇത്തിരി കൂടുതൽ കുറച്ചും കൂടിയൊക്കെ ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് ഇത്തിരി സോസും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മറ്റേ ബണ്ണെടുത്ത് ചെയ്യണം. ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.